Hi friends, welcome to Quest Learners YouTube channel. Njan Bibi. Innu nammal nokkunnathu Concord inde innale eduthu nirthiya sectionil ninnulla baaki bhagangalaanu. So nokkam. Concord ile second point. Usages in English grammar ile notes. In a sentence, oru sentence ile either, neither, each, every, no, everyone, everybody, every day, anyone, anybody, someone, somebody, none, no one, nobody, etc. ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ that follows singular verbs. അതിനെ follow ചെയ്തു വരുന്ന verb എന്തായിരിക്കും? Singular verb ആയിരിക്കും. ഉദാഹരണം നോക്കാം. Everybody has come. Everybody എന്നുള്ളത് എല്ലാവരും എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്നു. അല്ലേ? അപ്പോൾ എത്ര പേരാണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അവിടെ has എന്ന് പറയുന്ന singular verbal form ഉപയോഗിച്ചിരിക്കുന്നു. Neither of them was present. Neither of them എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാൾ പോലും എന്നർത്ഥത്തിൽ. Neither of them was present. അവരിൽ ഒരാൾ പോലും അവിടെ വന്നില്ല, പ്രസന്റ് ആയിരുന്നില്ല എന്ന് പറയുന്നു. സബ്ജക്റ്റ് ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എത്ര പേരുണ്ട്, എത്ര പേരിൽ ഒരാളാണ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല. അവരിൽ ഒരാൾ പോലും എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ഫോം ഓഫ് വേർബിനെ ഫോളോ ചെയ്തിരിക്കുന്നു. സോ ഫ്രണ്ട്സ്, തേർഡ് പോയിന്റ് നോക്കാം. ഇഫ് ജറണ്ട് ഈസ് ദ സബ്ജക്ട്, വേർബ് ഈസ് സിംഗുലർ. തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജറണ്ട് ഫോമിലാണെങ്കിൽ, ജറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ എൻ ജി ഫോം ഓഫ് ദി വേർബ് ആണ് ജറണ്ട് എന്ന് പറയുന്നത്. സ്മോക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, പ്ലേയിങ് വർക്കിംഗ് ഇതൊക്കെ എന്താണ്, ജറണ്ട് ഫോമാണ്. സോ ജറണ്ടിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്തിരുന്ന വെർബ് എന്തായിരിക്കും, സിംഗുലർ ആയിരിക്കും എന്ന് പറയുന്നു. നോക്കാം, സ്മോക്കിംഗ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ഈസ് പണിഷബിൾ. അവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ഫോമിനെ ഉപയോഗിച്ചിരിക്കുന്നു. ഫോർത്ത് പോയിന്റ്, വൺ ഓഫ് ഫോളോസ് സിംഗുലർ വെർബ്. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഓഫിലാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന വെർബ് എന്തായിരിക്കും, സിംഗുലർ വെർബ് ആയിരിക്കും. ഉദാഹരണം നോക്കാം, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, വൺ ഓഫ് മൈ റിലേറ്റീവ്സ് എന്റെ ബന്ധുക്കളിൽ ഒരാൾ, വൺ ഓഫ് മൈ നൈബേഴ്സ് എന്റെ നൈബേഴ്സിൽ ഒരാൾ, അയൽക്കാരിൽ ഒരാൾ. അപ്പം അത്രയും പേരിൽ ഒരാൾ എന്നാണ് പറയുന്നത്. അപ്പം അവിടെ എന്താണ്, സിംഗുലർ ഫോം ഓഫ് വേർബ് ആണ് ഉപയോഗിക്കുന്നത്. കോൺകോർഡിലെ ഫിഫ്ത് പോയിന്റ് നോക്കാം. ഇഫ് എ സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് ദെയർ, വേർബ് ഫോളോസ് ഓൺ ദ ബേസിസ് ഓഫ് സബ്ജക്റ്റ്. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെയറിൽ ആണെങ്കിൽ, ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെയറിൽ ആണെങ്കിൽ വേർബ് ഫോളോസ് ഓൺ ദ ബേസിസ് ഓഫ് സബ്ജക്റ്റ്. വേർബ് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണം നോക്കാം, ദെയർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട്. ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട് എന്ന് പറയുന്നത് ലിറ്റിൽ വാട്ടർ എന്നതാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്നത് എന്താണ്, സിംഗുലർ ഫോം ഓഫ് വേർബ് ആണ്. കാരണം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണ്, നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, സിംഗുലർ ഫോം ഓഫ് വേർബ് ആണ്. നോക്കാം സെക്കൻഡ് എക്സാമ്പിൾ, ദേർ ആർ സെവൻ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾ. സെവൻ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏഴ് ഉദ്യോഗാർത്ഥികൾ, ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് കാണിക്കുന്നു. സബ്ജക്റ്റ് പ്ലൂറൽ ഫോമാണ്, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറൽ ഫോമാണ്. സോ വെൻ എ സെന്റൻസ് സ്റ്റാർട്ട് വിത്ത് ദെയർ, ഒരു സെന്റൻസ് ദെയറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ വേർബ് ഫോളോസ് ഓൺ ദ ബേസിസ് ഓഫ് സബ്ജക്റ്റ്. വേർബ് വരുന്നത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ. അടുത്ത സിക്സ്ത് പോയിന്റ് നോക്കാം, ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഫോളോവിംഗ് സിംഗുലർ വേർബ്. അതായത് നമ്മൾ ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ കുറിച്ചോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ കുറിച്ചോ പറയുമ്പോൾ അവിടെ ഫോളോ ചെയ്യുന്ന വേർബ് തീർച്ചയായിട്ടും എന്താണ്, സിംഗുലർ ആണ്. കാരണം എത്രത്തോളം ആളുകളുണ്ട് എന്ന് നമ്മൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. നോക്കാം, ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ. കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒന്നോ ഒരാളാണോ, അല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് അവിടെ എന്താണ്, സിംഗുലർ ഫോമാണ്. സോ വേർബ് ഈസ് ഓൾസോ സിംഗുലർ ഫോം, ഹാസ്. ഫ്രണ്ട്സ്, കോൺകോർഡിലെ സെവൻത് പോയിന്റ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ് ഫോളോസ് പ്ലൂറൽ വേർബ്. അതൊരു സെന്റൻസിൽ ലോട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ, ഹാഫ് ഓഫ് വന്നു കഴിഞ്ഞാൽ, പ്ലെന്റി ഓഫ് വന്നു കഴിഞ്ഞാൽ,
ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നിവ വന്നു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. എ ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ പ്രസന്റഡ് ഹിയർ. ധാരാളം ആളുകൾ ഇവിടെ സന്നിഹിതരാണ് എന്ന് പറയുന്നു. അവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, സോ വേർബ് ഈസ് ഓൾസോ പ്ലൂറൽ. എയ്ത്ത് പോയിന്റ്, ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം ഫോളോസ് സിംഗുലർ വേർബ്. അതായത് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുകയാണെങ്കിൽ, എമൗണ്ട് ഓഫ് മണി പൈസയുടെ അളവിനെ കാണിക്കുകയാണെങ്കിൽ, ക്വാണ്ടിറ്റി അളവ് അല്ലെങ്കിൽ മെഷർമെന്റിനെ കാണിക്കുകയാണെങ്കിൽ, ഡിസ്റ്റൻസ് ദൂരം, ടൈം സമയം ഇതൊക്കെ കാണിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ഫോമിലേക്ക് വന്നുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ഫോമിലായിരിക്കണം. സിംഗുലർ വേർബാണ് അവിടെ എടുക്കുക. 50 rupees ഈസ് ഇനഫ് അല്ലെ, 50 rupees തന്നെ ധാരാളമാണ് എന്ന് പറയുന്നു. എമൗണ്ട് ഓഫ് മണി സബ്ജക്റ്റ് അവിടെ വന്നിരിക്കുന്നത് എമൗണ്ട് ഓഫ് മണിയാണ്. സോ വേർബ് ഈസ് ഓൾസോ സിംഗുലർ. വേർബും എന്താണ്? സിംഗുലർ ഫോമിലാണ്. സോ ഫ്രണ്ട്സ്, 9th പോയിന്റ്, ബോത്ത്, ഫ്യൂ, എ ഫ്യൂ ഫോളോസ് പ്ലൂറൽ വേർബ്. ഒരു സെന്റൻസിൽ ബോത്ത് ഉണ്ടെങ്കിൽ, ഫ്യൂ ഉണ്ടെങ്കിൽ, എ ഫ്യൂ ഉണ്ടെങ്കിൽ അതിന് ഫോളോ ചെയ്തു വരുന്ന വേർബ് എന്തായിരിക്കും? പ്ലൂറൽ ഫോം ആയിരിക്കും. എ ഫ്യൂ പീപ്പിൾ ആർ ഹിയർ, കുറച്ച് ആളുകൾ ഇവിടെയുണ്ട് എന്ന് പറയുന്നു. അടുത്തത് എ നമ്പർ ഓഫ് പ്ലൂറൽ വേർബ്, ദ നമ്പർ ഓഫ് സിംഗുലർ വേർബ്. ഓക്കെ, അവിടെ നമ്പർ ഓഫ് എന്ന് വരുമ്പോൾ അവിടെ പ്ലൂറൽ വേർബ് ആയിരിക്കും. എ നമ്പർ ഓഫ് എന്ന് വരുമ്പോൾ പ്ലൂറൽ വേർബ് ഫോം ആയിരിക്കും. ദി നമ്പർ ഓഫ് എന്ന് പറയുമ്പോഴോ സിംഗുലർ വേർബ് ഫോം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുകൂടി പറയുന്നു. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കോൺകോഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു 10 points ആണ് കോൺകോഡിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. കൂട്ടുകാർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കേൾക്കുക, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. സോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗ്രാമറിലെ കോൺകോഡ് എന്ന് പറയുന്ന സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം. ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഹിയർ വൈൻഡിങ് അപ്പ്. ബിബി, താങ്ക് യു.